السلام علیکم ورحمۃ اللہ تعالی وبرکاتہ. اللہم صل علی سیدنا محمد الفاتح لما اغلق والخاتم لما سبق ناصر الحق بالحق والهادی الى صراطک المستقیم وعلى آلہ حق قدره ومقداره العظیم. الحمدللہ نمبر نیلکൊള്ളുന്നത് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പുണ്യ റമദാൻ മാസത്തിലെ അവസാന 10 പുണ്യമാക്കപ്പെട്ട ഷറഫാക്കപ്പെട്ട ഒരുപാട് ഫലങ്ങളെക്കൊണ്ട് ഒരുപാട് മഹത്വങ്ങളെക്കൊണ്ട് ധന്യമാക്കപ്പെട്ട ചില രാവുകളിലൂടെയും പകലുകളിലൂടെയുമാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പുണ്യരാവുകളിൽ പകലുകളിൽ ഒരുപാട് പുണ്യകർമ്മങ്ങളെക്കൊണ്ട് ധന്യമാക്കാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ വ്യത്യസ്തമാക്കപ്പെട്ട സ്വലാത്തുകളെക്കൊണ്ട് ധന്യമാക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇൻഷാല്ലാ ഈ ബാക്കിയുള്ള റമദാനിലെ ദിവസങ്ങളിലെങ്കിലും നിങ്ങൾ ഡെയിലി ഒരു തവണയെങ്കിലും പതിവാക്കേണ്ട. സാധാരണ എല്ലാ ദിവസവും നമ്മളിത് പതിവാക്കണം. പക്ഷേ നമുക്കറിയാം റമദാൻ മാസം എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ കർമ്മത്തിന് ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന മാസമാണല്ലോ. അപ്പോൾ ഈ രാവുകളിൽ ഈ പകലുകളിലെങ്കിലും ഈ അവസാന പകലുകളും രാവുകളുമാണ് തമ്മിലുള്ളത്. എവിടെയെങ്കിലും നമ്മൾ ഈ സ്വലാത്ത് നമ്മൾ എന്തായാലും പതിവാക്കുക. സാധാരണ രീതിയിൽ ഈ സ്വലാത്ത് ചൊല്ലിയാൽ തന്നെ ഒരുപാട് ഫലങ്ങളാണ്, ഒരുപാട് മഹത്വങ്ങളാണ്. നമ്മൾ പതിവാക്കേണ്ട സ്വലാത്ത് സ്വലാത്തുൽ ഫാത്തിഹ് എന്ന പേരിൽ പ്രസിദ്ധമായ ഒരുപാട് ഗുണങ്ങൾ നിറഞ്ഞ ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഈ ചാനലിൽ തന്നെ ഒരുപാട് വീഡിയോകൾ ആ സ്വലാത്തുൽ ഫാത്തിഹിൻ്റെ മഹത്വങ്ങൾ വിവരിച്ചിട്ടുണ്ട്. അതെല്ലാം കണ്ടവർക്കറിയാം എത്രത്തോളം ഫലങ്ങൾ നിറഞ്ഞ, എത്രത്തോളം ഫലങ്ങൾ ഉൾക്കൊള്ളുന്ന, എത്രത്തോളം മഹത്വങ്ങൾ ഉള്ള ഒരു സ്വലാത്താണ് ആ സ്വലാത്ത് എന്ന് ആ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം. ഒരുപാട് ഫലങ്ങളുള്ള സ്വലാത്താണ്. ഒരൊറ്റ ഫലം പറയുകയാണെങ്കിൽ ഒരു വ്യക്തി ആ സ്വലാത്ത് ഒരു തവണ ചൊല്ലിയാൽ മറ്റു ഇതര സ്വലാത്തുകൾ 600,000 തവണ ചൊല്ലിയതിൻ്റെ ഫലമാണ് നമ്മൾ ഈ പറഞ്ഞ സ്വലാത്തുൽ ഫാത്തിഹ് ഒരു തവണ ചൊല്ലിയാൽ ലഭിക്കുന്നത്. അപ്പോൾ ഈ റമദാൻ മാസത്തിൽ നമ്മളൊരു തവണ ചൊല്ലിയാൽ എത്രത്തോളം ഫലങ്ങളായിരിക്കും അള്ളാഹു നൽകുക. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രേരെ, പ്രത്യേകിച്ച് നമ്മുടെ ലൈലത്തുൽ ഖദറിൻ്റെ രാവൊക്കെയാണ് നമ്മിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ള സാധ്യതകളുള്ള രാവുകളിലൂടെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ പകലുകളിൽ അതുപോലെ രാവുകളിലൊക്കെ ഒരു തവണയെങ്കിലും ചൊല്ലാൻ നിങ്ങൾ ഈ സ്വലാത്തിന് സമയം കൊടുക്കണം. ഈ സ്വലാത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ചൊല്ലാനുള്ള സമയം നിങ്ങൾ കാണണം. ഇൻഷാല്ലാ സ്വലാത്ത് ഇതെന്ന് പറഞ്ഞു തരാം. ഇതാണ് സ്വലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിനിൽ ഫാത്തിഹ ലിമാ ഉഗ്ലിഖ് والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره العظيم. ഇതാണ് സ്വലാത്തുൽ ഫാത്തിഹ്. ഇൻഷാല്ലാ ഈ പുണ്യ സ്വലാത്ത് ഇനിയുള്ള നമ്മൾ നിലകൊള്ളുന്ന ഈ പകലുകളിൽ, അതുപോലെ നമ്മൾ നിലകൊള്ളാൻ പോകുന്ന രാവുകളിലൊക്കെ ഇൻഷാല്ലാ നമ്മൾ എന്തായാലും ഒരു തവണയെങ്കിലും ചൊല്ലാൻ സമയം കാണുക. അള്ളാഹു ഈ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ഈ സ്വലാത്ത് മുറുകെ പിടിച്ച് ഇതിൻ്റെ അത്ഭുത അനുഭവങ്ങൾ ഒരുപാട് കൂട്ടിക്കുറിച്ചുള്ള ജീവിതത്തിന് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ, ആമീൻ, ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇൻഷാല്ലാ മനസ്സിലായല്ലോ ഏതാണ് സ്വലാത്ത് എന്നും എന്താണ് അതിൻ്റെ പേര് എന്നൊക്കെ ഇൻഷാല്ലാ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള വ്യത്യസ്തമായ ഒരുപാട് ഫലങ്ങൾ ഉൾക്കൊള്ളുന്ന സ്വലാത്തുകളും അവയുടെ മഹത്വങ്ങളും ഫലങ്ങളുമായിട്ട് നമുക്ക് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.